ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വിവേക് മയ്യ. അപ്പോൾ ഇന്ന് കാസർഗോഡുള്ള സൈറ്റിൽ വന്നത് മുള്ളേരിയ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇതിപ്പോൾ നമ്മൾ സ്ലാബ് ലെവൽ എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ലെവലിൽ. അപ്പോൾ ഇപ്പോൾ കാണാം. ഇപ്പോൾ ബ്രിക്ക് വാള് കെട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. പിന്നെ ജനലും കട്ടിലൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ 7 ഫീറ്റിന് ലിൻഡൽ വാർത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിൻഡല് നമ്മൾ പിന്നെ വെറും 3 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 പില്ലർ ഇട്ടിട്ട് സിറ്റ് ഔട്ടിന് ബീം കൊടുത്തു. ബീം ഏകദേശം ഒരു 9 ഇഞ്ചിൻ്റെ ബീമാണ് കൊടുത്തത്. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ ലിൻഡല് കൊടുത്തത് വെറും 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ചിൻ്റെ സ്റ്റീൽ എങ്ങനെ കൊടുത്ത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെറും 3 സ്റ്റീൽ ബാർസ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടിട്ട് അതിന് സി ക്ലാമ്പ് അടിക്കുകയോ ചെയ്തത്. സി ക്ലാമ്പ് അടിക്കുമ്പോൾ ഒന്ന് മുകളിൽ ഒന്ന് താഴിലായിട്ടാണ് അടിച്ചത്. അപ്പോൾ പണ്ട് വീടുകളൊക്കെ നമ്മളിപ്പോൾ ലിൻഡലൊന്നും ഇല്ലാണ്ട് കെട്ടിയിരുന്നു. പിന്നെ കട്ട് ലിൻഡലാക്കി അവസാനം ഇപ്പോൾ നമ്മൾ 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് ലിൻഡലാണ് എല്ലായിടത്തും കൊടുക്കാറ്. അപ്പോൾ ഇവിടെ 6 ഇഞ്ച് ഇഷ്ടിക ആയതുകൊണ്ട് നമ്മൾ 6 ഇഞ്ചാണ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു 3 ഇഞ്ച് ലിൻഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായാലും മതിയാവും. നമ്മൾ വെറുതെ വേസ്റ്റാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം സിമെൻറ്റിനും പുഴിക്കും എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്, സിമെൻറ്റ് കമ്പിക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നാൽ നമുക്ക് അത്രയും കുറക്കാൻ പറ്റും. ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഈ ഓപ്പണിങ് 4 ഫീറ്റാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ 5 വരി കട്ട കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, ഇവിടെ നല്ല സ്ട്രെങ്ത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിമെയ്ഡ് ലിൻഡലൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. പക്ഷേ നമ്മളിവിടെ സൈറ്റ് തന്നെ കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കമ്പിയൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 10 mm 3 സ്റ്റീൽ ബാർ കൊടുത്തു. അതിന് സി ക്ലാമ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ സ്ലാബിന് വേണ്ടിയിട്ട് പലകയൊക്കെ അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലിൻഡല്, 3 ഇഞ്ച് ലിൻഡല്. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഷെയ്ഡ്, ഇത് സൺഷെയ്ഡ് വരുന്നില്ല ഇതിന്. സൺഷെയ്ഡിന് പകരം നമ്മൾ മെയിൻ സ്ലാബിൽ 2 അടി ടേപ്പറിങ് സൺഷെയ്ഡാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ലിൻഡൽ ലെവൽ വേണ്ടി സൺഷെയ്ഡ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ അടുക്കളയൊക്കെ തട്ട് വാർക്കുന്നത് അതും 3 ഇഞ്ചാണ് വാർത്തത്. അപ്പോൾ അതേ ഒരു ലെവലാണ് നമ്മൾ ലിൻഡൽ വാർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നെ 2 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട്, ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് അടിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ വർക്ക് ഏരിയ മാത്രം 7 ഫീറ്റിന് വാർത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ എടുക്കുന്നില്ല, ഫസ്റ്റ് ഫ്ലോർ ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ആക്കിയത്. അപ്പോൾ ഇവിടെയാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലും ആസ് യൂഷ്വൽ ഫില്ലർ സ്ലാബാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫില്ലർ സ്ലാബ് ചെയ്ത ശേഷം വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ക്ലയൻസൊക്കെ ചോദിച്ചത്. ഞാനായിട്ടും ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ആർക്കും സജസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അത് ഹെൽപ്ഫുള്ളാന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരും ഈ സൈറ്റിലേക്കും കൂടി ഇങ്ങനെ ഫില്ലർ സ്ലാബ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഫില്ലർ മെറ്റീരിയലിന് നിങ്ങൾക്ക് കണ്ണൂർ ബന്ധപ്പെടാം. അതായത് നമ്മൾ മാംഗ്ലൂർ ഭാഗത്തൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ കണ്ണൂർ നല്ല ടെയിൽ കിട്ടും, അതുപോലെ തന്നെ റേറ്റും അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുഴി വിരിക്കാതെയാണ് നമ്മൾ ടെയിൽ വെച്ചത്. അതായത് നമ്മുടെ ഷീറ്റ് അത്യാവശ്യം പുതിയ ഷീറ്റാണ്, പുതിയ അല്ലെങ്കിലും അത്ര കുഴപ്പമില്ല, ബെൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയും പുഴി വിരിച്ചിട്ടില്ല. ഡയറക്റ്റ് ഇത് വെക്കുവാണ് ചെയ്തത്. ഇവിടെ ടോയ്ലറ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മളിവിടെ ടെയിൽ വെച്ചിട്ടില്ല. ഇവിടെ ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റ് വീടാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 990 ടെയിലാണ്. അതായത് സ്റ്റെപ്പ് റൂമിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റെപ്പ് റൂം മുകളിൽ വരുമ്പോൾ അത് നമ്മൾ ഫില്ലർ സ്ലാബ് വെക്കുന്നതായിരിക്കും. മൊത്തം കണക്കൂട്ടി ഒരു 990 ടൈലാണ് നമ്മളിവിടെ വിരിച്ചിട്ടുള്ളത്. വളരെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലർ സ്ലാബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ പറയുന്നില്ല, ആൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ
ഇതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ കമ്പി സ്റ്റീൽ ബാർസ് ലേ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫില്ലർ സ്ലാബ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 25% സിമെൻറ്റ് കോൺക്രീറ്റ് സേവ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ 25% സ്റ്റീൽ ബാറും സേവ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സിമെൻറ്റ് റേറ്റൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സിമെൻറ്റ് വില കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ കോള് ഇതിൻ്റെ ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി പവർ സെക്ടറിലൊക്കെ ഭയങ്കര ഡിമാൻഡ് വരാൻ ചാൻസ് ഉണ്ട്, പൈസ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോളിൻ്റെ ലഭ്യത കുറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ സിമെൻറ്റിന് വില കൂടിയെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളേക്ക് ഉണ്ടാവും, ഏതായാലും സിമെൻറ്റ് വില വീണ്ടും കുറയും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഫില്ലർ സ്ലാബൊക്കെ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യും, ഇതിനൊക്കെ കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടും. അതായത് നമ്മൾ എങ്ങനെങ്കിലും സിമെൻറ്റും പൂഴിയും അതുപോലെ തന്നെ കോൺക്രീറ്റ് മെറ്റീരിയലൊക്കെ കുറക്കാന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീട് ലോ കോസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളതൊക്കെ ഫേസ് ചെയ്യണം, അതായത് നമ്മൾ മുന്നേ ഏറ്റെടുത്ത വർക്കുകളൊക്കെ ഇപ്പോൾ വില കൂടിക്കഴിഞ്ഞല്ലോ, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അഗ്രിമെൻറ്റൊക്കെ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലത്തെ സിമെൻറ്റും പൂഴി വില കൂടിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗൈസ് ഇന്നാണ് കോൺക്രീറ്റ് വർക്ക് ഇവിടെ, ഇന്നാണ് കോൺക്രീറ്റ് വർക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം 1200 സ്ക്വയർ ഫീറ്റ് പ്ലെയിൻ ഏരിയ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ടേപ്പറിങ് കൊടുത്തിട്ടുണ്ട്, അതായത് സൺഷെയ്ഡ് കൊടുക്കാത്തതുകൊണ്ട് ടേപ്പറിങ് 2 ഫീറ്റ് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 250 സ്ക്വയർ ഫീറ്റ് അത് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്ലാബാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതും ഫില്ലർ സ്ലാബാണ്, നമ്മൾ എപ്പോഴും ഇപ്പം 5th സൈറ്റാണ് ഞാൻ ഫില്ലർ സ്ലാബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത് 990 ഫില്ലർ ടെയിലാണ്. അപ്പോൾ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തതാണ്. ഫില്ലർ സ്ലാബിൻ്റെ കാര്യങ്ങൾ ഞാൻ ടെയില് വിരിച്ചിട്ട് കാണിച്ചിരുന്നു. ഇതിപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇട്ട ശേഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെയിൻഫോഴ്സിന് മുന്നേ ആയിട്ട് തന്നെ വയറിങ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഞാൻ പറയാറുണ്ട് ഈ വയറിങ്ങിൻ്റെ മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ സ്ലാബിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഫില്ലർ സ്ലാബ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഫില്ലർ സ്ലാബിൽ ഇങ്ങനത്തൊരു ഹോൾ ഇത് കൊടുത്തിട്ടുള്ളത്, അതായത് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഒരു 1.5-2 ഇതുണ്ട്. അതായത് ത്രോ ഔട്ട് ലെങ്ത്തിലേക്ക് നമുക്ക് പൈപ്പ് പാസ് ചെയ്യാൻ പറ്റിയൊരു സൗകര്യം ഇതിലുണ്ട്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇതുപോലെ തന്നെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് അതിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 75% വയറിങ് നമ്മൾ ഇതിൽ തന്നെ ചെയ്യും, സ്ലാബിൽ തന്നെ ചെയ്യും. ഇങ്ങനെ പൈപ്പുകൾ ഇങ്ങനെ കാണും, ഇത് ചുമരിന് മുകളിലാണ് നമ്മൾ കൂടുതൽ പൈപ്പ് ഇട്ടിട്ടുള്ളത്, ബാക്കി ഉള്ളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ സീലിങ്ങിനോ ഫാനിനോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വയർ ഇതിലേക്ക് കൂടി ഇട്ടിട്ടുണ്ട്, അതായത് പൈപ്പ് ഇപ്പോൾ പാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാനിൻ്റെ ഹുക്കും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഹുക്ക് കൊടുത്താൽ നമുക്ക് കുറച്ച് വർക്ക് കുറവാണ്. ഞാൻ മുന്നേ കർണാടകയിൽ ചെയ്ത വർക്കിലൊക്കെ ഈ ടൈപ്പ് ഹുക്ക് അവിടെ അവൈലബിൾ അല്ല, അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റൊരു ടൈപ്പാണ്, ഒരു യൂണിവേഴ്സൽ ടൈപ്പാണ്. ഇത് സിമ്പിളാണ്. ഈ ഇങ്ങനത്തെ ഹുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കമ്പി എക്സ്ട്രാ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുക വേണ്ടു. അതുപോലെ തന്നെ കട്ടിങ്ങും കുറവാണ്. പിന്നെ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഈ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മിഡിലിൽ വെക്കണം, അതായത് ഈ ചാനൽ കിട്ടുന്ന പോലെ വെക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കമ്പി വെക്കുമ്പോൾ പ്രശ്നമാവും. ഞാൻ കഴിഞ്ഞ 2-3 സൈറ്റുകളിൽ അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ കൂടി ഇട്ട് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആണെങ്കിൽ ഇതിൻ്റെ അകത്തെ കൂടി അത് സുരക്ഷിതമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് റൂം വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് റൂം നമ്മളിങ്ങനെ കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ 2 ബെഡ്റൂമിനുള്ള എൻട്രീസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സി ടൈപ്പ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ എക്സ്ട്രാ 2 പ്ലാറ്റ്ഫോം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റെയർ കേസ് ഞാൻ പറഞ്ഞ ലോ കോസ്റ്റ് സ്റ്റെയർ കേസാണ്, നമ്മളെ നോർമൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് അല്ല ഇവിടെ ചെയ്യുന്നത്, റെഡിമെയ്ഡ് നമ്മൾ കോൺക്രീറ്റ് ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിരുന്നു. ആ സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഇപ്പോൾ മുകളിൽ ലിങ്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ ചെയ്താൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സ്ലാബ്, ഇവിടെ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് നിങ്ങൾക്ക് ടേപ്പറിങ് കാണാൻ പറ്റില്ല, അതായത് സൺഷെയ്ഡ് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു 1 മീറ്റർ വിടുത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ സൺഷെയ്ഡാണ്, അതായത് 2 അടീൻ്റെ സൺഷെയ്ഡ് എല്ലാ ഭാഗത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൊടുത്ത് നമ്മൾ സൺഷെയ്ഡ് 7 ഫീറ്റിൽ കൊടുത്തിട്ടില്ല, അതായത് നമ്മൾ നോർമൽ സൺഷെയ്ഡ് പോലെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ഈ സ്ലാബിൽ ജസ്റ്റ് എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് ഇത് 2 അടി. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഓട് വെക്കും, ഇതിനു മുകളിൽ ഓട് വെച്ച്. അതെന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഷ്ടിക കൊണ്ട് ചുമര് കെട്ടിയിട്ട് അതിന് ഡ്രസ് വർക്ക് ഇട്ടിട്ട് മുകളിൽ ഓട് പകാനാണ് നമ്മൾ പ്ലാൻ. അപ്പോൾ അതുപോലെ തന്നെ അതിന് ഒരു കണക്റ്റിവിറ്റി കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ സ്ലാബ് ചെയ്ത് സാധാരണ രീതിയിൽ ഇങ്ങനെ പുറത്തേക്ക്
എക്സ്റ്റൻഷൻ കൊടുത്താൽ നെക്സ്റ്റ് ഫ്ലോർ നമ്മൾ റൂഫ് ചെയ്യുമ്പോൾ ഓട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു കണക്ടിവിറ്റി ഇല്ല, അതായത് രണ്ടും ഡിഫറൻറ്റായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സൺഷെയ്ഡ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിന് മുകളിൽ ഓട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിന് വരുന്ന തിക്നെസ് വെറും 3 ഇഞ്ച് മാത്രമേ ഉള്ളൂ, ഈ സൺഷെയ്ഡിൻ്റെ തിക്നെസ് വെറും 3 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഇവിടെ ഇവിടെ ടോയ്ലറ്റും ബാത്റൂം വരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഫില്ലർ ടൈല് വെക്കാത്തത്. നെക്സ്റ്റ് ഇവിടെ റെയിൻഫോഴ്സ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ താഴെ 14 ഇഞ്ചിന് ഒന്ന്, അതുപോലെ 10 ഇഞ്ചിന് ഓരോ ബാറ് കൊടുക്കും. മെയിൻ ബാറും ഡിസ്ട്രിബ്യൂഷനും, മെയിൻ ബാറ് 10 mm, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ 8 mm ആണ്. പിന്നെ സൈഡിൽ മാത്രം നമ്മൾ എക്സ്ട്രാ ബാർസ് കൊടുക്കും, അതായത് റൂമിൻ്റെ 1/3 നമ്മൾ എക്സ്ട്രാ ബാർസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും 4 ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ബാർസ് കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ മാത്രം സിംഗിൾ റെയിൻഫോഴ്സ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അതും ബോട്ടമിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എക്സ്ട്രാ ബാർ ഇങ്ങനെ ടോപ്പിൽ കൊടുത്തിട്ട് അത് ഈ വാളിൻ്റെ മുകളിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 2 എക്സ്ട്രാ കൺസീൽഡ് ബീം കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, അതായത് നിങ്ങൾ ഏകദേശം ഒരു 20, 22, 24 അടി ഉണ്ട്. അപ്പോൾ നമ്മൾ മിഡിൽ പോർഷനിൽ ഒരു കൺസീൽഡ് ബീം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് 2 ഏരിയ ആയി, അതായത് 24 അടി ഉള്ളത് നേരപ്പകുതി 12 അടി 12 അടിയായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസീൽഡ് കൊടുത്തത്. കൺസീൽഡ് ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ 12 mm 4 ബാറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മൾ സി ടൈപ്പ് ടൈ ബീം ടൈയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിതിന് സ്റ്റിറപ്പ് എന്ന് പറയും. ഇവിടെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് സാധാരണ ഇവിടെ 8 ഇഞ്ചാണ് കെട്ടിക്കൊടുത്തത്, പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് കെട്ടിയില്ല. നമ്മളിത് ഒന്ന് മുകളിലും ഒന്ന് താഴ്ന്നുമായിട്ടാണ് കൊടുത്തത്. അത് സി ടൈപ്പ് സ്റ്റിറപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, അതായത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവറിങ് കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കവറിങ് കുറവാണ് കിട്ടുക. ആൾറെഡി നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ട് അടിയിൽ. അപ്പോൾ നമ്മൾ ലിൻഡലിന് ഇതുപോലെയാണ് കൊടുത്തത്. 3 10 mm സ്റ്റീൽ ബാർ വെച്ചിട്ട് നമ്മളിതുപോലെ സി ടൈപ്പിൽ അടിയിൽനിന്നും മുകളിൽ നിന്നും ഓരോന്നും കൊടുത്തു. അത് ഒന്ന് ഇടപെട്ടിട്ട് ഒന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് സ്റ്റീൽ സേവ് ചെയ്യാൻ പറ്റും. ലിൻഡലിൽ ഏകദേശം നമ്മൾ ഒരു 50% സ്റ്റീൽ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് 6 ഇഞ്ചിന് പകരം നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്.